ए टैक्सी 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 निकले उठते सिस्टर ने जाना टैक्सी के घर चे व्हाट डू यू वांट दिस इज माय टैक्सी यू टेक अनदर टैक्सी ए ए ഞാൻ കൈ കണ്ടിട്ട് വണ്ടി നിർത്തിയത് അയ്യോ മലയാളിയാണല്ലേ അതെ ഞാൻ ഒരു മണിക്കൂറായി റോഡിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് കൈ കാണിക്കാൻ തുടങ്ങിട്ട് ടാക്സി പിടിച്ചു പോകാൻ ഞാൻ അങ്ങനെ വലിയ ആളായിട്ടൊന്നുമല്ല ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ഓട്ടോറിക്ഷ സമരമാ അതിനെ അയ്യോ വഴക്കിന് വരല്ലേ എനിക്ക് ഇവിടെ ഈ സിറ്റിയിൽ വലിയ പരിചയമില്ല എന്റെ നാട് പട്ടാമ്പിയാണ് പട്ടാമ്പിയാണ് രാജ്യം അതിനെ ഞാൻ എന്ത് വേണം ഒന്നിൽ നിങ്ങൾ എന്നെ ഇതി പോകാൻ അനുവദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് എന്നെ ഇറക്കണം ഏയ് നീ വേണോ മാട്കൊള്ളി ഞാൻ ഗോബേക്കോ ഏയ് പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എന്നെ എന്തോ ചീത്ത പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു എന്നെ എന്തിനാ വെറുതെ ചീത്ത ഏൽപ്പിക്കണം നിങ്ങൾക്ക് എവിടെയാ പോണ്ട അഡ്രസ്സ് എന്തേണ്ട് ബസവംകുടി അഡ്രസ്സ് കേലണ്ടല്ലോ എന്നാ പിന്നെ വേറെ ടാക്സി പിടിച്ചിട്ട് പോണം അയ്യോ അങ്ങനെ പറയരുത് ഈ അഡ്രസ്സുമായിട്ട് ഒരു മണിക്കൂറായി ഞാൻ ഓടി നടക്കാനാണ് ടാക്സി പിടിച്ചു പോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല ഞാൻ ഒരു പാവമാണ് ശരി 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 പിന്നെ എന്നെ ആദ്യം വിടണം ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കേ മുന്നു ജയനഗർ ഹോഗി ആമേലെ ഇവർനു ബസവംകുടി നെല്ലി ബിട്ബിടു ആയില്ല മാം ഏയ് മുമ്പിൽ ഇരുന്നാ പോരെ മതി മതി इधर इधर है आके इधर इधर है हाँ अरे ये पका वाह ठीक होगू बल्ला तो तानो पल्ले अम्मा इन्होंने एक प्रत्येक बार नहीं रहनु केशव उठे एक पराया नम रेलवे स्टेशन में वाला निकला ना अपन जाने के लिए इधर इधर ना कल्लम बार नहीं मरने वाला नहीं आया का कहीं पर ये बड़ा समय बल्ले बिजनेस के लिए आल അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ കള്ളവണ്ടി കേറി വന്ന അശരിചെറുക്കന്റെ രൂപ പിന്നെ ലക്ഷ്മിയേട്ടത്തി എന്നോട് പറയും നിന്റെ മുഖത്തു നോക്കി ആർക്കും ഇല്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് അതുതന്നെയല്ലേ നിങ്ങൾ ഇപ്പോൾ എന്നെ വണ്ടി കയറ്റിയതും അല്ലേ പിന്നെ ഈ പണി എന്നൊക്കെ പറഞ്ഞ പ്രീ ഡിഗ്രിയും പൈപ്പും ഒക്കെ കഴിഞ്ഞതാണേ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല കേശവൻ കുട്ടി പറഞ്ഞിരുന്നു ജീവിക്കാൻ എന്തെങ്കിലും പിന്നെ നാട്ടിൽ അമ്മയുടെ പേർക്ക് എന്തെങ്കിലും അയക്കാൻ അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു മിക്കവാറും ഹോട്ടലിലായിരിക്കും പണി അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ അറിയിക്കില്ല ആരാന്റെ എച്ചിൽ പാത്രം കഴുകിയാണ് മകൻ പണം അയക്കണം എന്നറിഞ്ഞ ആ പണം അമ്മ കൈകൊണ്ട് തൊടുകയില്ല മാത്രമല്ല പടിഞ്ഞാറ്റയിൽ ഇരുട്ടിപ്പോയിരുന്ന് അമ്മ കരയുകയും ചെയ്യും നാട്ടിൽ തന്നെ വല്ലതും ട്രൈ ചെയ്യായിരുന്നില്ലേ ജോലി ട്രൈ ഒക്കെ ഒരുപാട് ചെയ്തിരുന്നു ഗൾഫിലേക്ക് പോകാൻ ബോംബെയിൽ കുറെ നാൾ പോയി കിടന്നു ഈ വേഷവും പരിഷ്കാരവും ഒക്കെ ഉള്ളു വലിയ വലിയ കാര്യമൊന്നുമില്ല അല്ല ഞാൻ ഇങ്ങനെ എൻ്റെ ഓരോ കാര്യം പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കല്ലേ എൻ്റെ പേര് പറഞ്ഞില്ല നിങ്ങളുടെ പേരിട്ട് ചോദിച്ചില്ല എൻ്റെ പേര് കൃഷ്ണൻ ഉണ്ണി പട്ടാമ്പിയ രാജ്യം എന്താ പേര് ഞാൻ നന്ദ 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 നന്ദൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് ഇടുന്ന പേരാ നിങ്ങൾ മലയാളി അല്ലേ ജന്മം കൊണ്ട് ഇപ്പൊ നാട്ടിൽ ആരില്ല സത്യത്തിൽ ഞാൻ കേരളം കണ്ടിട്ടില്ല എന്താ ഇപ്പോ അങ്ങനെ കാണാനായിട്ട് അങ്ങനെ വലിയ കാണാനായിട്ട് അങ്ങനൊന്നും ഇല്ല ഡ്രൈവർ ഏ റൈറ്റ് ഓ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചേഞ്ച് നീ എടുക്കോ എന്നാ ഞാൻ അങ്ങനെ ദാ ഇതിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് മറ്റ് ജോലി ഒന്നും ശരിയല്ലെങ്കിൽ വിളിക്കൂ ഞാൻ കൂടി ശ്രമിക്കാം വലിയ ഉപകാരം ഞാൻ കാശ് കൊടുത്തു ട്ടോ അതെ പിന്നെ ഓർത്തപ്പോഴാ ഇനിയിപ്പോ ഈ രാത്രിയിൽ ബസവും കൂടി വരെ പോയിട്ട് എന്തിനാ വിരോധം ഇല്ലാച്ചാല് ഈ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ കിടന്നിട്ട് നാളെ രാവിലെ എനിക്കിപ്പോ മനസ്സിലായി നിങ്ങളല്ലേ എന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തത് ടെൽ മീ ഹു ആർ യു സോറി ഇനി ഞാൻ വിളിക്കുന്നില്ല ഞാൻ ആ ഫോട്ടോസ് എടുത്തത് എന്തിന് ആരാ നിങ്ങൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് നീൽ കമൽ എന്ന അഡ്വർടൈസിംഗ് കമ്പനിയുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ പേര് രഘുപതി എന്റെ ക്യാമറ വളരെ സെൻസിറ്റീവ് ആണ് എന്റെ മനസ്സും അങ്ങനെ ക്ലിക്ക് ചെയ്തു ഒന്നല്ല ഒരുപാട് തവണ അതിന്റെ കോപ്പീസ് നേരിട്ട് കയ്യിൽ കൊണ്ട് തന്നെ കരുതിയതാ പിന്നെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ടാ ഡോറി കൊണ്ടിട്ടിട്ട് പോയത് ഞാൻ ക്ഷമയിക്കുന്നു വരട്ടെ സമയം ഒരുപാടായി ബസവും കൂടി വരെ പോണം ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്